ശ്രീ എ സജീവൻ താങ്കളോട് ഞാൻ ആ ചോദ്യം ഉന്നയിക്കുകയാണ്. ഈ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ G23 ഇവിടെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ പല രീതിയിൽ രാജ്യം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ ഇതൊക്കെ കോൺഗ്രസ് ഒറ്റയടിക്ക് തള്ളി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, നമ്മളെ ഞാൻ രാവിലെ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയാം. ഇപ്പൊ വേണു ഈ മാധ്യമപ്രവർത്തകർ മുമ്പാകെ ഇപ്പൊ വായിച്ചിട്ടുള്ള ഈ കുറിപ്പുണ്ടല്ലോ, അതുപോലും നേരത്തെ തയ്യാറാക്കി വെച്ചതായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരു സത്യം പറ കൃത്യമായിട്ട് ആദ്യമേ തയ്യാറാക്കി ഇങ്ങനെ വെച്ച സോണിയാഗാന്ധി തുടരും. തെരഞ്ഞെടുപ്പ് പരാജയത്തെ ഞങ്ങൾ വളരെയധികം ഗൗരവത്തോടുകൂടി കാണുന്നു. ഇനി ഒരു ചിന്തൻ ശിബിർ നടത്താൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വർക്കിംഗ് കമ്മിറ്റി ചേരും. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ചർച്ച നടത്തും. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇതിന് ഈ പാർലമെന്റ് സെഷൻ കഴിഞ്ഞതിന് ശേഷം ചിന്തൻ ശിബിർ നടത്തിയിട്ട് അത് കഴിഞ്ഞൊരു വർക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ട് കുറെ കാലമായ സംഭവം ഇനി അത് കൂടണം തന്നെ കുറെ കാലമെടുക്കും. 2024 തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇവർ ഒരു ഗൗരവം കൊടുക്കാതെയാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പൊ സോണിയാഗാന്ധിയോട് പിന്നെ ഒരു അനാദരവ് കാണിക്കാതിരിക്കാനാണ് അവർ തുടരട്ടെ എന്ന് വിചാരിക്കുന്നത്. അവർ സ്ഥിരം പ്രസിഡന്റ് ആയിരുന്നില്ലല്ലോ, അവർ താൽക്കാലിക പ്രസിഡന്റ് ആയിരുന്നു. സോണിയാഗാന്ധിയെ മാറ്റി രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ തന്നെ വരട്ടെ എന്ന് തീരുമാനിക്കണ്ടെങ്കിൽ സോണിയാഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഈ പാർട്ടി രണ്ടു പേരെ നേരത്തെ പറഞ്ഞു കേട്ട പോലെ രണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാരെ വെക്കുന്നു. അത് ഇവർക്ക് ഇഷ്ടമുള്ള ആളുകൾ വെക്കണ്ടേ? ഈ തരത്തിലുള്ള എന്തെങ്കിലും ഒരു തീരുമാനമില്ലാതെ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു കാര്യം വായിച്ചു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അയ്യോ അച്ഛാ പോകല്ലേ എന്നുള്ളതിന് പകരം അയ്യോ അമ്മേ പോകല്ലേ എന്ന് ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതല്ല സത്യത്തിൽ ഞാൻ വിചാരിക്കുന്നത്. യുനാനിമസ്ലി എന്നൊക്കെ പറയുന്ന വാക്ക് വേണുടെ പറയുന്ന കേട്ടു, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ശക്തമായിട്ട് ചില ആളുകൾ G23 ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു ഈ കാര്യങ്ങളെല്ലാം. പക്ഷേ കോൺഗ്രസിൽ അവസാനം ഭൂരിപക്ഷത്തിന്റെ മഹാശക്തി വെച്ചുകൊണ്ട് അതങ്ങ് തീരുമാനിക്കുകയാണ്. നേരത്തെ തയ്യാറാക്കി വെച്ച കാര്യം വായിക്കുന്നു, തീർന്നു. ഇനി അപ്പുറത്തേക്ക് അതുപോലും പറഞ്ഞില്ല. നേരത്തെ ജോർജ് പൊടിപ്പാറ പറഞ്ഞല്ലോ ഒരു കാര്യം, ഈ ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ത്വരിതപ്പെടുത്താനുള്ള ശ്രമം നടത്തും. അങ്ങനെ ഒരു വാക്ക് പോലും ഇല്ല. അത് അതുപോലും ഇല്ല. കാരണം സോണിയാഗാന്ധി തുടരും. അതായത് ക്ഷീണിതയും രോഗിണിയുമായിട്ടുള്ള ഈ നേതാവ് തന്നെ ഭരിക്കും. എത്ര കാലം മുമ്പ് അവര് മാറിയതാണ്. അത് കഴിഞ്ഞിട്ട് 2019 വീണ്ടും ആരും എടുക്കാനില്ലാഞ്ഞിട്ട് സ്വന്തം മകൻ ഇതെല്ലാം കൂടി ഇട്ടെറിഞ്ഞ് പോയിട്ട് അവസാനം കൊണ്ട് ചുമന്ന് നടക്കുകയാണ്. അങ്ങനെ ഒരാളെ തന്നെ വീണ്ടും ഏൽപ്പിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഇന്നത്തെ മാധ്യമ സമ്മേളനം പത്രസമ്മേളനം കഴിയും നടക്കുമ്പോഴേ ഏറ്റവും ഗംഭീരമായിട്ട് തല തള്ളി ചിരിച്ചിട്ടുണ്ടാവുക നരേന്ദ്രമോദിയായിരിക്കും. അദ്ദേഹത്തിന് 2024 വളരെ സുഖമായിട്ട് കോൺഗ്രസിനെ പേടിക്കേണ്ട, കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് ഇനി പറയേണ്ട, അതിനതായി കഴിഞ്ഞു എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.